ഹലോ എവരിബഡി, ഇത് ജിജു ഭീമൻ. ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് വരുന്നതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു റൈഡ് പോകുന്ന സമയത്ത് ഉണ്ടായൊരു വേർസ്റ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. ശരിക്കും ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഞാൻ പക്കയായിട്ട് എന്റെ വണ്ടി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് എന്റെ പക്കയായിട്ടും ഞാൻ ആ ആക്സിഡന്റ് ആവുന്ന സമയത്ത് എന്റെ വണ്ടി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ ക്രാഷായി. ശരിക്കും എന്റെ ലൈഫ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഫേസ് ചെയ്തത്. ഇപ്പോ ഞങ്ങളൊരു 9 പേരായിരുന്നു ഈ ട്രിപ്പ് പോയിരുന്നത്. കർണാടക ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്താണ് സിറ്റുവേഷൻ ഉണ്ടായത്. കർണാടകയിൽ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കടന്നു കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു കാറും ഒരു ബൈക്കുമാണ് ഈ ട്രിപ്പിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ എന്റെ കൂട്ടുകാരന്മാര് മൊത്തം കാറിലായിരുന്നു. തൊട്ട് ബാക്കിൽ ഞാൻ ഒരുമിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിന് നടുവില് നല്ല വലിയൊരു കല്ല്, എവിടെ നിന്നാണ് ആ കല്ല് വന്നത് ഒരു ഐഡിയ ഇല്ല. അപ്പോ കാറിലുള്ളവന്മാരുടെ ആദ്യ കല്ല് കണ്ടത് അവന്മാരെ കാറ് അവന്മാരെ കല്ലുമ തട്ടാതെ അവന്മാർ ചിപ്പിയിൽ പോയി. പക്ഷെ തൊട്ട് ബാക്കി വന്ന ഞാൻ കണ്ടില്ല. ഞാൻ ബൈക്കില് നേരെ പോവായിരുന്നു. അപ്പോ അവന്മാരുടെ കാറിന് അടിയിക്കൂടെ ആ കല്ല് മിസ്സായി പോയി. പെട്ടെന്നാണ് ഞാൻ ആ കല്ല് കാണുന്നത്. അപ്പോ നേരെ പോയിട്ട് ഞാൻ ആ കല്ലിന് ചെന്ന് ഇടിച്ചു. ആ കല്ലിന് ചെന്ന് ഇടിച്ചിട്ട് എന്റെ വണ്ടി റോഡിന് തെറിച്ച് എയറിലേക്ക് കയറി, ആകാശത്തേക്ക് തെറിച്ച് കല്ലും പിടിച്ചിട്ട് നട് റോഡിലായിരുന്നു ആ കല്ലുണ്ടായിരുന്നത്. ആ വണ്ടി നേരെ ഇടിച്ച് ആകാശത്തേക്ക് തെറിച്ച് അത് കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് ടയറാണ് റോഡിൽ കുത്തിയിട്ട് ഞാൻ ലാൻഡ് ചെയ്തത്. പക്ഷെ ഞാൻ വീണില്ല. ആ ഫ്രണ്ട് ടയർ നേരെ റോഡിൽ വന്ന് കുത്തി കഴിഞ്ഞിട്ട് എങ്ങനെയാന്നറിയില്ല, ഞാൻ വണ്ടി എങ്ങനെയോ ഹാൻഡിൽ ചെയ്ത് വീഴാതെ പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിലായിരുന്നു അവന്മാരെ കാറിപ്പോയത്. ഈ സംഭവം ഒന്നും ഉണ്ടായത് അവർ അറിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ നേരെ അവന്മാരെ ചേഞ്ച് ചെയ്ത് വിളിച്ചു. ഏത് ഫ്രണ്ട് ടയർ പഞ്ചറായ വണ്ടി വെച്ച് ഞാൻ അവന്മാരെ ചേഞ്ച് ചെയ്ത് വിളിച്ചു. 100 ലക്ഷം പോയി ഫ്രണ്ട് ടയർ പഞ്ചറായിട്ട്. ഞാൻ അറിയുന്നില്ല എന്റെ ടയർ പഞ്ചറായെന്ന്. അറിഞ്ഞില്ല, ഞാൻ ജന്മത്ത് അങ്ങനെ പോയില്ലായിരുന്നു. എന്നിട്ട് അവന്മാരെ നേരെ പോയിട്ട് ചേഞ്ച് ചെയ്ത് വിളിച്ചിട്ടാണ് നിർത്തിയത്. എനിക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ചിന്തിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയ്ക്കും നല്ലൊരു ക്ലീൻ ഹൈവേ, ഇങ്ങനെ വണ്ടികളൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ഹൈവേ, നടുവിൽ ആരെ കൊണ്ടുവന്ന് കല്ല് വെക്കണം. നല്ല കുഞ്ഞക്കല്ലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കയറി പോകുന്ന പോലെയാണ്, പക്ഷെ വലിയൊരു കല്ല കൊണ്ടുവന്ന് വെച്ചേക്കണേ. ഏറ്റവും കൂടുതൽ ലോറികളാണ് റൂട്ട് പോകുന്നത്. അപ്പോ അവരുടെ ടയറൊക്കെ ഈ കല്ലിന് മുകളിൽ ചളി കഴിഞ്ഞാൽ കൂടി പോയി കഴിഞ്ഞാൽ പഞ്ചറാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വെക്കുമ്പോൾ റിപ്പയർ ചെയ്യാനാണ് തൊട്ടപ്പുറത്തെ കടകളുണ്ട്. അപ്പോ ആ കടക്കാർ ചെയ്യുന്ന പരിപാടിയാണോ അതോ അല്ല പിള്ളേര് വല്ല തമാശക്ക് കൊണ്ടുപോയിട്ട് ആ കല്ല് കൊണ്ടുപോയിട്ട് ഹൈവേയുടെ മുകളിൽ വെക്കണമെന്നോ അറിയില്ല. പക്ഷെ അതിന് പോയി തട്ടിക്കഴിഞ്ഞില്ല, ലോറികളല്ലാതെ വേറെ ഏത് വണ്ടി വന്നാലും തട്ടിയായി. കൺട്രോള് കിട്ടി. ബൈക്കുകാരെ പോലത്തെ ഞങ്ങളാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, സിറ്റുവേഷൻ എങ്ങനെയാണുള്ളത് പ്രോസസ് ചെയ്യാൻ പോലും പറ്റൂല. എനിക്ക് ഗോപ്രോ ഉണ്ടായിരുന്നു, ഗോപ്രോ ക്യാമറ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ഫുൾ ടൈം ആ ക്യാമറ എന്നെ ഓൺ ആക്കി വെച്ചില്ല. എന്റെ ബാറ്ററി ചെയ്യുന്നുള്ളത് കൊണ്ട് ആ ആക്സിഡന്റ് നമ്മുടെ കൃത്യസമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമില് എന്റെ ക്യാമറ ഓണായിരുന്നില്ല. അതിനുശേഷമാണ് ഓൺ ആക്കിയത്. അപ്പോ ആ സംഭവം ഉണ്ടായതിനു ശേഷമുള്ള വീഡിയോ ഫുട്ടേജ് ഞാനിപ്പോ കാണിക്കാം. നല്ലൊരു സീൻ കിട്ടിയെന്ന് തോന്നണു. റോഡിന്റെ കൃത്യം നടുവില് കല്ല്, നീ കണ്ട കൃത്യം ചാടി. ഓ, പഞ്ചറായി, പഞ്ചറായി. എന്നിട്ട് ഞാൻ 100 110 പോയിക്കൊണ്ടിരുന്നേ. അതല്ല, എനിക്ക് വണ്ടി സ്ലോ ചെയ്താൽ പിന്നെ വരാമെന്നു. എന്റെ അമ്മോ, ചാവേണ്ടതായിരുന്നു കൂടാ റോഡിന് നടുവിലെ കല്ല് കിടക്കണത്. ആ നിങ്ങളെ പാസ്, ഞാൻ വണ്ടി ഇടിച്ച് വണ്ടി ചാടി ഇങ്ങനെയായി, ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ ഉറച്ച്. ഏഹ്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്, ഇനി ടയറൊക്കെ ശരിയാക്കട്ടെ. നീ ഏഹ് ടയറടയിൽ കിടക്കണേ. അതെ, അല്ല അടുത്ത കട വരെ ഓടിക്കാൻ സീനൊന്നുമില്ല. കൊണ്ട ഭാഗം കാണേണ്ടത്, കൃത്യം കല്ല് കൊണ്ട ഭാഗം അറിയാൻ പറ്റും.
അത് കഴിഞ്ഞിട്ട് ഞാൻ 110 പോകുന്നില്ലേ. പോവാ എടാ ആ കല്ല്. എടാ വണ്ടിയെ നേരെ പോലെ റോഡിന് അടിവില് വെച്ചാ ഹൈവേടെ തൊട്ടിൽ നല്ല എടാ ആ തട്ടിക്കഴിഞ്ഞ വലിയ സൗണ്ട് ഒക്കെ വന്നിട്ട് എറിയുന്നു ആ ഞെങ്ങിട്ട് കണ്ടിട്ട് റിമുവെന്റ് ഇല്ലല്ലോ. പഞ്ചറായിട്ട് ഞാൻ എടാ പഞ്ചറായിട്ട് നിങ്ങളെ ചേസ് ചെയ്ത് പിടിച്ച് 111 എത്തിച്ചിട്ട് പിടിച്ചല്ലേ. എന്നിട്ട് ഞാനറിഞ്ഞില്ലേ ഫ്രണ്ട് പഞ്ചറായിരുന്നു. ഓക്കേ അവിടെ ചെയ്യാന്നാലും പതിനാറാ അപ്പൊ പഞ്ചർ വെച്ച് ഓടിക്കാം. വിട്ടു 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 പിന്നാലെ ഉണ്ടാവും. ഓ ആ ചാട്ടൊക്കെ ചാടുമ്പേ ഈ മിക്ക വണ്ടി റിമ്മ് വരെ വളയാനുള്ള സാധനമുണ്ട്. ദൂരേതാണെങ്കിൽ ഓക്കെ കണ്ടേനെ മാറ്റായിരുന്നു. ചേട്ടാ എനിക്ക് തിരിച്ചുവിടെ കല്ല് മാറ്റണം എന്നുണ്ട്. എവിടെയാന്ന് അറിയില്ല, കുറെ പാസ് ചെയ്തു പോയി. ചാവാനുള്ള വകുപ്പായിരുന്നു അത്. ലഞ്ച് അതാ തിന്നാളതാ മോളി കൂടെ ചാടിയത് വെറൈറ്റി പോയി. അതാ വണ്ടി പൊന്തി എയറില് കയറി ഫ്രണ്ട് ടയർ കുത്തി. കയറണില്ല ശരിയാക്കണം. എന്നിട്ട് ബാലൻസും തെറ്റിന്ന് ഇങ്ങനെ കാറ്റിലേക്ക് പറിച്ചു ചാടിയ ശേഷം മറ്റേതിൽ അത് എയറിലാത്തതിന്റെ. ഇനി കോൺസെർട്ട് പോയിരുന്നോ ദൈവത്തിനെ അറിയാം. അത് ഇനി തിരിച്ച് വീട്ടിലെത്തിയിട്ട് കോൺസെർട്ട് ഇരിക്കണം. പോയിണ്ടെങ്കിൽ അത് പെട്ടലുണ്ടോന്ന് വണ്ടി ഓടിക്കുമ്പോ അറിയാലോണ്ടല്ലേ. ഇവിടെ തന്നെയല്ലേ സന്തോഷം. ടയറും പൊട്ടിയാ നന്നായി. അപ്പൊ റിമ്മിനേക്കാളും കൂടുതൽ ടയർ തന്നെയാണല്ലേ. ടയർ മാറ്റണത് എന്റെ എത്രയാണ്? 1600 സന്തോഷം. നന്നായിരിക്കും. അപ്പൊ ഇതാണ് വീഡിയോ. സോ താങ്ക്സ്. അത്രയ്ക്കുള്ള വീഡിയോയിൽ പറയാൻ ശരി. നോക്കി ബൈ.